ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിക്ക ലോകോത്തര ബ്രാൻഡുകളും 2024 അവരുടെ ഫോണുകളുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അവതരിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സാംസങ്ങിന്റെ S23 ഒരു അപ്ഡേറ്റഡ് വേർഷൻ S24 അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഐഫോണിന്റെ 15 അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ, ഒരു പുതിയ അപ്ഗ്രേഡഡ് വേർഷൻ, കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് പുതിയ ഫോണുകൾ 2024 അവതരിപ്പിക്കും. വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ വേർഷൻ വൺ പ്ലസ് ഇലവൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വൺ പ്ലസിന്റെ 12 2024 ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലായിരിക്കും അതിന്റെ ഗ്ലോബലി ഉള്ള ലോഞ്ച് ഇവന്റ് നടക്കുക. അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. എന്തൊക്കെയാണ് വൺ പ്ലസ് 12 പ്രത്യേകതകൾ? ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ക്ലാസ് പ്രീമിയം ഫീച്ചേഴ്സോടുകൂടി അവതരിപ്പിക്കുന്ന വൺ പ്ലസ് 12 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, ഇതൊരു പ്രിവ്യൂ വീഡിയോ ആണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. ഹെഡ്സിന്റെ റീഫ്രഷ് റേറ്റും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 6.7 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേയുമാണ് ഫോണിനുണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാവുക. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ അവതരിപ്പിക്കുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ 16 GB റാമും ഓൾമോസ്റ്റ് 256 GB ഒരു ഇന്റേണൽ മെമ്മറി സപ്പോർട്ടും ഉണ്ടാവും എന്ന് കരുതാം. എന്തായാലും 5000 mAh മുകളിൽ ഉള്ള ഒരു ബാറ്ററി സെറ്റപ്പ്, അതും ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എബിലിറ്റിയോട് കൂടിയുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോണുണ്ടാവുക. OS നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 ആയിരിക്കും ഈ ഒരു ഫോൺ അവതരിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ സാംസങ് S23 Ultra ആണെങ്കിലും അതുപോലെ തന്നെ ഇനി വരുന്ന S24 ആണെങ്കിലും ഒക്കെ ക്യാമറ ഫീച്ചേഴ്സിൽ അവർ വളരെ സാരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വളരെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് ഐഫോണിൻ്റെ 15 ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിലും മറ്റുള്ള കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും എന്തായാലും വൺ പ്ലസ് 12 കൊണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റൂമേഴ്സ് കേൾക്കുന്നതിനനുസരിച്ച് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് ഏകദേശം റൂമറല്ല, ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 64 MP ഒരു ക്യാമറ, അതുപോലെ തന്നെ 50 MP രണ്ട് ക്യാമറ ചേർന്ന് 3 ക്യാമറകൾ ബാക്ക് ക്യാമറ എന്നുള്ള രീതിയിൽ ഒരു 3 ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വൺ പ്ലസ് 12 ഉണ്ടാവുക. ഈ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 MP ഒരു ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാവുക. വൺ പ്ലസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഐ മീൻ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളറിലുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി കളർ ടോൺ എന്നുള്ള രീതിയിൽ ഒരു ഗ്രീൻ ടോൺ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ, ആ ഒരു പച്ചക്കളറിലുള്ള ഫോൺ എന്തായാലും ഉണ്ടാവും. അത് കാണാനായിട്ട് വളരെ ഒരു പ്രീമിയം ലുക്കാണ്, വളരെ എന്താ മികച്ച രീതിയിലുള്ള ഒരു കളർ സെറ്റപ്പാണ് ആ ഒരു ഗ്രീൻ കളറിൽ, ഒരു നേച്ചർ ടോൺ എന്നുള്ള നേച്ചർ ഗ്രീൻ ടോൺ എന്നുള്ള രീതിയിൽ ആ ഫോൺ അവരുടെ സൈറ്റിൽ ഉണ്ട്. അതുപോലെ തന്നെ ടൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഫോണും ആയിരിക്കും മിക്കവാറും അവതരിപ്പിക്കുക. അല്ലെങ്കിൽ IP68 ഒരു വാട്ടർ പ്രൂഫ് ടെക്നോളജി, ഡസ്റ്റ് പ്രൂഫ് ടെക്നോളജി ഒക്കെ ഈ ഒരു ഫോണിൽ അവതരിപ്പിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഒരു 2K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഒരു 4500 nitsന്റെ ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആക്ച്വലി ഒരു 4500 ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അപ്പുറമുള്ള ഒരു ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കാം. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഈ 2K റെസൊല്യൂഷനുള്ള ഈ വൺ പ്ലസ് 12 സ്ക്രീൻ എന്ന് പറയുമ്പോൾ. ഒരു സ്മാർട്ട് ഫോണിലെ സ്ക്രീൻ മെഡിക്കലി അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ മെഡിക്കലി ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയോട് കൂടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ആദ്യത്തെ ഒരു ടെക്നോളജി ആയിരിക്കും. അത് ഈ ഒരു ഫോണിലുണ്ട് എന്നാണ് വൺ പ്ലസ് അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം ഐ പ്രൊട്ടക്ഷൻ തരും എന്നുള്ള കാര്യം ഫോൺ വന്നു കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂവിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ചില റൂമറുകൾ അല്ലെങ്കിൽ ചില സൈറ്റുകളിൽ കാണുന്നത് സോണിയുടെ LYT808 എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ക്യാമറ സെൻസർ ഉണ്ട്, അതായിരിക്കും ഈ ഒരു ഫോൺ അവതരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി സ്നാപ്ഡ്രാഗണിന്റെ 8th generation ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ അവതരിപ്പിക്കുക എന്നും ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഏകദേശം സ്പെക്, ഡിസ്പ്ലേയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ക്യാമറ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ഒക്കെയുള്ള ഏകദേശം സ്പെക്ക്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്സിൽ 4500 nitsന്റെ ബ്രൈറ്റ്നെസ്, 2K റെസൊല്യൂഷനുള്ള സ്ക്രീന്, ഈ ഗെയിമിംഗ് ഫീച്ചർ, അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലുള്ള 4K വീഡിയോ റെക്കോർഡിങ്, അങ്ങനെയുള്ളതൊക്കെ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഫീച്ചേഴ്സ് അതൊക്കെ എന്തായാലും ഈ ഒരു ഫോണിൽ ഉണ്ടാവും, ക്യാമറ സെറ്റപ്പിൽ ഉണ്ടാവും. എന്തായാലും കാത്തിരുന്ന് കാണാം ഇത് എത്രത്തോളം ഒരു മികച്ച രീതിയിലായിരിക്കും ഈ ഫോൺ ഐ വൺ പ്ലസ് 12 അവതരിപ്പിക്കുക എന്നുള്ളത്. കാത്തിരുന്ന് കാണാം.
വില ഓൾമോസ്റ്റ് പ്രൈസ് പറയുന്നത് എന്താ പറയുക ഐഫോണിൻ്റെ അത്രയും അതുപോലെ തന്നെ ഈ സാംസങ്ങിൻ്റെ S23 Ultra അത്രയും ഒന്നും പ്രൈസ് റേഞ്ചിലേക്ക് പോയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 70,000 rupees ആണ് എക്സ്പെക്റ്റഡ് പ്രൈസ്. എനിവേ കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് വൺ പ്ലസ് 12 പ്രത്യേകതകളെന്ന്. ജനുവരി ആദ്യം വരെ മിക്കവാറും ജനുവരി ഒരു 20-21 കൂടി ആയിരിക്കും ഈ ഒരു ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൈസ്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. ഇത് ജസ്റ്റ് ഒരു പ്രിവ്യൂ ആണ്. എന്തായാലും ഒരു ഫോൺ അവതരിപ്പിക്കാൻ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചില എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് എന്തെങ്കിലും ഈ ഫോണിന് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.